വി അൻവറിന്റെ മാത്രം വാദമാണ്, ഞങ്ങൾ ആരും യോജിക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണെന്നാണ് ഇപ്പോൾ സി പി എം പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്നത്. ബോധ്യമുണ്ടോ അത്? അഭിലാഷ്, ഇവിടെ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ മലം വാരി എറിയുകയാണ്. അതിന് പിണറായി വിജയൻ ഉപയോഗിച്ചൊരു കയ്യുറ മാത്രമാണ് പി വി അൻവർ. അല്ലെങ്കിൽ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അൻവറിനെ തള്ളിപ്പറയണമായിരുന്നു. അതുണ്ടാവാത്ത സ്ഥിതിക്ക് അടിവരയിട്ട് നമുക്ക് പറയാം പിണറായി വിജയൻ്റെ കയ്യുറ മാത്രമാണ്. കാരണം വിസർജ്യ വസ്തുക്കളൊക്കെ നേരിട്ട് കൈകൊണ്ട് പെറുക്കാൻ ആളുകൾക്ക് മടിയുണ്ടാകും, അതിനുവേണ്ടി ഉറകൾ ഉപയോഗിക്കും. അതുമാത്രമാണ് പി വി അൻവർ. ഇവിടെ പി വി അൻവറിനെ കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദരനിമിത്തം ബഹുകൃത വേഷമാടിയ രാഷ്ട്രീയ പരാന്നഭോജിയായ ഒരു അന്തസ്സാര ശൂന്യനായ ഒരു അശ്ലീലം എന്നതിൻ്റെ അപ്പുറത്ത് അൻവറിന് മറ്റ് പ്രത്യേകതകളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും മോഡി കടന്നാക്രമിക്കുകയാണ്. എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വർഗീയതയുടെ പാരമ്യം അത്ര വലിയ പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രി നേരിട്ടങ്ങ് ഉപയോഗിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ് മുസ്ലിങ്ങളെ പരിഗണിപ്പിക്കുന്നു, മുസ്ലിങ്ങൾക്ക് അനർഹമായി കൊടുക്കുന്നു, ഒ ബി സിയെയും ദളിതനെയും ഒഴിവാക്കി അതും കൂടി മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കുന്നു. മാനിഫെസ്റ്റോയിൽ അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പച്ചക്കള്ളം അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലജല വിഭ്രാന്തിയിൽ, ഈ പരാജയ ഭീതിയിൽ അദ്ദേഹം എഴുന്നള്ളിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഐക്യദാർഢ്യം ഒന്നും സി പി എം പ്രഖ്യാപിക്കേണ്ട. മൗനം കൊണ്ടെങ്കിലും മോദിയെ എതിർക്കാൻ കേരളത്തിലെ സി പി എമ്മും പിണറായി വിജയനും തയ്യാറാകണമായിരുന്നു. അവർ മോദിയെ കടത്തിവെട്ടുന്ന ആക്ഷേപങ്ങൾ, ഒരുപക്ഷെ മോദിയോ ബി ജെ പിയോ ഇതുവരെ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ പരസ്യമായിട്ട് അവരുടെ നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുകയും അതിനെ കേരളത്തിൻ്റെ സി പി എം സുപ്രീമോയ പിണറായി വിജയൻ ശരിവെക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ കൃത്യമാണ് ഇവരൊക്കെ ഒരു ദിശയിലേക്കാണ് ഈ യാനം കുറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന്. പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം അഭിലാഷ്, എന്ന് കൂട്ടിച്ചേർക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ചരിത്രം അദ്ദേഹത്തെ വിലയിരുത്തുക, ഇന്ത്യൻ പ്രധാനമന്ത്രി പദം എന്ന അനർഹമായ അതുല്യമായ ഒരു പദവിയിലിരുന്ന തീർത്തും അനർഹനായ വ്യക്തി എന്നായിരിക്കും നരേന്ദ്രമോദിയെ പറ്റി നാളെ ചരിത്രം അടയാളപ്പെടുത്തുക. ഇതുപോലെ ചെറുതായ, ഇത്രക്ക് സങ്കുചിതമായിട്ട് പെരുമാറാനും ചിന്തിക്കാനും അറിയുന്ന മറ്റൊരു മനുഷ്യൻ നാളുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവൂ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. മോദിയെക്കുറിച്ച് പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹം 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അവിടെ അദ്ദേഹം പ്രസംഗിച്ചത് അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ ആർമി ജനറലായ അർഷദ് റഫീഖും പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയായ ഖുർഷിദ് മുഹമ്മദ് കസൂരിയും ചേർന്നൊരു തന്ത്രമുണ്ടാക്കി മണിശങ്കരെ അയ്യരുടെ വസതിയിൽ വെച്ചതിൻ്റെ ഗൂഢാലോചന നടന്നു. ആ പാക് ഹൈക്കമ്മീഷണറും മൻമോഹൻ സിംഗും ഹാമിദ് അൻസാരിയും അതിനകത്ത് പങ്കെടുത്തു എന്ന് പ്രസംഗിച്ച മനുഷ്യനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ പദവിയിലിരുന്നുകൊണ്ട്. പിന്നീട് അത് അനൗപചാരിക വിവരത്തിൻ്റെ പേരിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഗൗരവം. ചന്ദ്രലേഖ എന്ന സിനിമയിൽ 100 എന്ന ശ്രീനിവാസൻ്റെ ഒരു ജ്യൂസടി കഥാപാത്രം കമ്പനിയുടെ എം ഡി കസേരയിൽ ചെന്നിരിക്കുന്നുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുകയാണ് നരേന്ദ്രമോദി. ഇന്ത്യയെ ഓർത്ത് കേഴുകയല്ലാതെ മറ്റു മാർഗമില്ല. ആ മോഡിക്ക് ഐക്യദാർഢ്യപ്പെടുന്ന സി പി എമ്മുകാരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏപ്രിൽ 26 നടന്നുള്ളൂ. ശരി, ഓക്കെ.